ഒന്ന് ഒരു സംശയം ചോദിക്കാം ഞാൻ. ഇവിടുത്തെ എന്ന് വെച്ചാൽ ഒരു ബൈബിൾ കഥകൾ വായിച്ചപ്പോഴേ ഒരു ഇത് കേട്ടോ, അതിൻ്റെ ഒരു ഡെഫിനേഷൻ നിങ്ങളുടെ അടുത്ത് നിന്ന് കേൾക്കുക എന്നുള്ളൊരു ഒരാൾ പറഞ്ഞപ്പോഴെന്ന് വെച്ചാൽ അതിന് പറഞ്ഞ ഒരു ഇതും കേട്ടോ, നിങ്ങളുടെ ഇടയിൽ നിന്ന് ചോദിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. നമ്മൾ ഈ ഡേവിഡിൻ്റെ കഥ പറയണവിടത്ത് ഉറിയാളിൻ്റെ ഭാര്യൻ്റെ ബാത്ഷയത്തിനെ ഡേവിഡ് എന്തെങ്കിലും പ്രാപിക്കുന്ന ഒരു കഥ പറയുന്നുണ്ട്. അതിലെന്ന് വെച്ചാൽ ഡേവിഡിനെ പ്രാപിക്കുക ബാത്ഷയത്തിനെ പ്രാപിക്കുക മാത്രമല്ല ഉരിയാലിനെന്ന് വെച്ചാൽ യുദ്ധമുഖത്തേക്ക് കൊണ്ടുപോയി കണ്ടെന്ന് വെച്ചാൽ സൈനികനെ പിന്നെ സൈന്യാധിപന്റെ നിർദ്ദേശം കൊടുത്ത് കണ്ട് പിന്നെ എന്ത് ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ ഉരിയാലിനെ മുന്നണിയിൽ എത്തിച്ചിട്ട് ഉരിയാലിനെ വധിക്കപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നു എന്നുള്ളത് ഒരു കഥയിൽ വായിച്ചിട്ട്, അതേപോലെ സോളമനെ പറ്റിയിട്ട് ഒരു കഥ വായിച്ചിട്ടുണ്ട്. ഞാനെന്ന് വെച്ചാൽ എല്ലാം പിന്നെ ഇപ്പം നമ്മൾ എല്ലാവിധം ഇത് മതം എൻ്റെ ഒരു ഇതാട്ടോ എല്ലാവിധം വീട്ടിലേക്ക് ഞാൻ കൊണ്ടുവരാറുണ്ട്. പിന്നെ പൊതുവിലെന്നു വെച്ചാൽ ഇപ്പം ഈവൻ ഈ അടുത്ത ലാസ്റ്റായിട്ട് ഞാൻ വാങ്ങിച്ചു കൊടുത്ത് വാങ്ങിക്കൊടുത്ത മക്കൾ വാങ്ങിയിട്ട് ആദ്യ മുറാത് അതൊക്കെ അതൊക്കെ നമ്മൾ എന്തെന്ന് വെച്ചാൽ ഞാൻ വാങ്ങിക്കൊടുക്കാറുണ്ട്. അപ്പം അങ്ങനെയെന്ന് വെച്ചൊരു കഥ വായിച്ചപ്പോൾ ഇങ്ങനെ കണ്ടു. അപ്പം അതിൻ്റെ ഒരു ഡെഫിനിഷൻ അതിൻ്റെ ഒരു വിശദീകരണം അത് ശരിയാണോ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത്, അല്ലെങ്കിൽ മതപരമായിട്ട് വേറൊരാളോട് ചോദിച്ചപ്പോൾ വേറൊരു വിശദീകരണം തന്നത്, നിങ്ങൾ പറയുന്ന വിശദീകരണം പറയുമ്പോൾ ഞാൻ പറഞ്ഞു തരാം എന്താണത്. അത് ഇത് തമ്മിൽ ഊര്യാവിന്റെ വിഷയത്തിന്മേൽ ദാവീദ് അങ്ങനെ ഒരു സംഭവം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഖുർആന്റെ ഖുറാനകത്തേക്ക് നോക്കുവാണെങ്കിൽ ദാവൂദ് നബി ഖേദിച്ചു മടങ്ങി എന്ന് പറയുന്ന ഭാഗം പറയുന്നുണ്ട്. ഇതെല്ലാം ശരിയായ കാര്യമാണ്. എന്തേ അബ്ദുൽ ബറേ, ഉള്ള കാര്യമാണ് ബൈബിളിനകത്ത് എഴുതിയിരിക്കുന്നത്. അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതിന് തക്കതായിട്ടുള്ള കാര്യം എന്താണെന്ന് ദാനിയലിന് ദാവീദിന് കിട്ടിയ ശിക്ഷ എന്താണെന്നും വളരെ വ്യക്തമായിട്ട് ബൈബിളിനകത്ത് കാണുകയും ചെയ്യാം. ഓക്കെ, ദാവീദിന് കിട്ടിയ ശിക്ഷ എന്താണെന്നാണ് അതാണ് അറിയേണ്ടത്. ദാവീദിന് കിട്ടേണ്ട ശിക്ഷ എന്തായിരുന്നു എന്നായിരുന്നു താങ്കളുടെ അഭിപ്രായം? അബ്ദുൾ ബദറെ മൈക്ക് മ്യൂട്ട് ആണ്, അൺമ്യൂട്ട് ചെയ്തിട്ട് പറയണേ. ചോദിച്ച ചോദ്യം കേട്ടായിരുന്നോ? കേട്ടില്ല, ഞാൻ റേഞ്ച് റിലേഷൻ കുറവുണ്ട്. താങ്കളുടെ അഭിപ്രായത്തിൽ എന്ത് തരം ശിക്ഷയായിരുന്നു ദാവീദിന് കിട്ടേണ്ടിയിരുന്നത്? ഇല്ല, എനിക്കങ്ങനെ അറിയില്ല. ഞാൻ എനിക്കങ്ങനെ അത് അറിയില്ല. അതുകൊണ്ടാണ് ചോദിച്ചത് എന്ത് ശിക്ഷ കിട്ടി എന്നാണ് ബൈബിളിൽ പറയുന്നത്, എനിക്കറിയില്ല. ആ ഒരു തെറ്റ് ചെയ്തതിന് ശേഷം അബ്ദുൾ ബ്രദർ ആ ഒരു തെറ്റ് ചെയ്തതിന് ശേഷം ദാവീദിനെ പോലെ അലഞ്ഞു തിരിഞ്ഞ് പേടിച്ച് ഭയപ്പെട്ട് കുടുംബത്തെ ഭയപ്പെട്ട് ദൈവത്തെ ഭയപ്പെട്ട് മാനസികമായിട്ട് തകർന്നു നടന്ന ഒരു വ്യക്തി ബൈബിളിൽ വേറെ കാണാനില്ല. അതിനപ്പുറത്തേക്ക് ഒരു ശിക്ഷ എന്താണ് അദ്ദേഹത്തിന് കിട്ടേണ്ടത്? സ്വന്തം കുഞ്ഞു വരെ മരിച്ചു. കാരണം ഇതെല്ലാം കാരണം അദ്ദേഹം ഒരു രാജാവായിരുന്നു. ആ ഒരു രീതിയിൽ അവസാനം വരെ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസാനം വരെ അദ്ദേഹത്തിന് സമാധാനമില്ലാതെ ഓടേണ്ടി വന്നു. അതിനല്ല നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു തെറ്റ് ചെയ്തു. ഇത് പുറത്തേക്ക് ഒരാൾ അറിയുമോ എന്നുള്ള ഒരു ചിന്ത, അറിഞ്ഞു കഴിഞ്ഞുള്ള ചിന്ത, ഈ അറിയുമോ അറിയുമോ എന്നുള്ള ഒരു ചിന്ത തന്നെ ഭരിക്കുമ്പോഴത്തേനും ഒന്ന് ചിന്തിച്ചു നോക്കി എന്ത് ഇതായിരിക്കും പ്രശ്നം. കാരണം നാട്ടുകാരുടെ മുമ്പിൽ, വീട്ടുകാരുടെ മുമ്പിൽ, മറ്റുള്ളവരുടെ മുമ്പിൽ പരിഹാസപാത്രമായി തീരൂ എന്നുള്ള ഒരു ഒറ്റ കാര്യം കൊണ്ട് നമ്മൾ എന്തൊക്കെ ഏതൊക്കെ രീതിയിൽ എവിടെ നിന്നൊക്കെ നമ്മൾ മറഞ്ഞു മറിഞ്ഞു മാറിപ്പോകും. അത്രത്തോളം വലിയൊരു എന്നുവെച്ചാൽ ഒറ്റപ്പെട്ടു പോയി. ഒറ്റപ്പെടലാണ് അദ്ദേഹത്തിന് കിട്ടിയ ഏറ്റവും വലിയൊരു. ഇനി സോളമന്റെ ഒരു കഥ പറയുന്നുണ്ട്. സോളമന കഥ ഞാൻ വിട്ടുപോയി. സോളമന് ഇതേമാതിരി സംഭവിച്ചിട്ടുണ്ട്. ഒരു ഇതേമാതിരി ഒരു എന്തോ ഒരു സംഭവിച്ചു കഥയുടെ വെച്ചാൽ എനിക്ക് ശരിക്കും മെമ്മറബിളല്ല. അപ്പം അതിൻ്റെ ഒരു വിശദീകരണം കൂടി ഒന്ന് കിട്ടിയായിരുന്നു നന്നായിരുന്നു. അതാ വിശദീകരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവ കൽപ്പനയ്ക്കെതിരായിട്ട് കാണിച്ചവർക്ക് എല്ലാവർക്കും ബൈബിളും പ്രകാരം ശിക്ഷ ലഭിച്ചിട്ടുണ്ട്. ഇതിനപ്പുറത്തേക്ക് ഒരു വിശദീകരണം എന്ന് പറയുന്നത് വേറൊന്നുമില്ല. വ്യഭിചാരം ചെയ്യരുതെന്ന് പറഞ്ഞാൽ വ്യഭിചാരം ചെയ്തിട്ടുണ്ടെങ്കിൽ, മോഷ്ടിക്കരുതെന്ന് പറഞ്ഞാൽ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ, കൊലപാതകം ചെയ്യരുതെന്ന് പറഞ്ഞാൽ കൊലപാതകം ചെയ്തിട്ടുണ്ടെങ്കിൽ, എന്ത് കാര്യം ദൈവകൽപ്പനയ്ക്കെതിരായിട്ട് ചെയ്തിട്ടുണ്ടോ അതിന് മുഴുവനും ബൈബിളിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന പ്രവാചകനാണെങ്കിലും രാജാവിനാണെങ്കിലും രാജ്യഭൃത്തിനാണെങ്കിലും ഏതൊരാൾക്കാണെങ്കിലും തക്കതായ ശിക്ഷ കിട്ടിയിട്ടുണ്ട്. അത് തന്നെ സോളമനും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, വിശദീകരണം ഇതൊന്നും അറിയാനും വേണ്ടിയിട്ടാട്ടോ. കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ചർച്ച ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും ഇങ്ങനെ ഒരു ഇത് പിന്നെ ഇത് നമുക്ക് പറയാമല്ലോ. ഞാനെന്നു വെച്ചാൽ എൻ്റെ ഒരു കാഴ്ചപ്പാടുണ്ട്. അടുത്ത ചോദ്യം എൻ്റെ ഒരു കാഴ്ചപ്പാട് എന്താണെന്ന് വെച്ചാൽ, ഒരു മതത്തിന് ഒരു മതം ഒരു മതവും വിമർശനാതീതമായിട്ടുള്ള ഒരു മതവും ഇല്ല എന്നൊരു ഒരു കൺസെപ്റ്റാണ്. അതിപ്പോൾ എന്ന് വെച്ചാൽ ഇസ്ലാമിൽ ഇസ്ലാമിനെ വിമർശിക്കാം, ക്രിസ്തു മതത്തെ വിമർശിക്കാം, ഇതിനെല്ലാം എന്താണെന്ന് വിമർശിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പം നമ്മൾ ചോദിച്ചാൽ ഞാനൊക്കെ എപ്പോഴും പറയണമെന്ന് വെച്ചാൽ എല്ലാ ഏതെടുക്കുകയാണെങ്കിലും മാനുഷികതയ്ക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടതെന്നാണ് ഞാൻ പറയാറ്.
അപ്പം അത് അത് അതിൽ നിന്ന് ചിലപ്പം പിന്നെ പലതും ഉണ്ടാവും. ഞാനൊരു ഒരു ഇതിൻ്റെ ഇപ്പം ലോകത്ത് മൊത്തം ക്രിസ്ത്യാനിസമാണ് എന്നെങ്കിൽ ലോകത്ത് സമാധാനം വരുന്നു വിശ്വസിക്കുന്ന ആളല്ല ഞാൻ. ലോകത്ത് മൊത്തം ഇസ്ലാമിസമാണെന്നെങ്കിൽ ലോകത്ത് സമാധാനം വരുന്നു വിശ്വസിക്കുന്ന ആളല്ല ഞാൻ. അത് നിന്ന് അതൊക്കെ എന്ന് വെച്ചാൽ വ്യത്യസ്ത മതങ്ങളായത് അതൊക്കെ ദൈവത്തിൻ്റെ ഒരു ദൈവം എന്നുള്ള സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ദൈവത്തിൻ്റെ ഒരു തന്ത്രമായിട്ട് ഞാൻ കാണുന്നുള്ളൂ. അപ്പം നിങ്ങളെ ഒരു ചോദ്യം കൂടിയുണ്ട്, ലോകത്ത് മൊത്തം ക്രിസ്ത്യാനിസം ആണെങ്കിൽ ലോകത്ത് സമാധാനം ഉണ്ടാകുമോ? ലോകം മുഴുവൻ ക്രിസ്ത്യാനിസം എന്നതിനേക്കാൾ ഉപരി ക്രിസ്തുവിന്റെ പാതയിൽ സഞ്ചരിച്ചാൽ സമാധാനം ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ക്രിസ്ത്യാനിസം എന്ന് പറയുമ്പോഴത്തേന് അല്ലെങ്കിൽ ക്രിസ്ത്യാനിസം എന്ന് പറയുമ്പോഴത്തേന് അതിൻ്റെ അകത്ത് പല രീതിയിലുള്ളതുണ്ട്. അതല്ല ഞാൻ പറഞ്ഞത്, ക്രിസ്തു പഠിപ്പിച്ച പാതയിലൂടെ, വഴിയും സത്യവും ജീവനുമാകുന്ന ക്രിസ്തു പഠിപ്പിച്ച പാതയിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ സമാധാനം ഉണ്ടാകും എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നുണ്ട്. അത് ക്രിസ്ത്യാനിറ്റിക്ക് മാത്രം ഉണ്ടാകുന്ന ഒരു പ്രത്യേകതയാണെന്നും ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു, മറ്റുള്ള ഗ്രന്ഥങ്ങളെക്കാൾ ഉപരിയായിട്ട്. അപ്പോഴേ അപ്പോഴൊരു വിഷയം വരുന്നത് വെച്ചാൽ ഏതാണ് യഥാർത്ഥ ക്രിസ്ത്യാനിസം എന്നുള്ളതാണ്. ചില ആളുകൾ പെന്തക്കോസ്ത് പറയുന്നു ത്രികേയത്വം ഇല്ല എന്ന്, മറ്റുള്ളവർ പറയുന്നു പെന്തക്കോസ്ത്. ആര് പറഞ്ഞു ത്രികേയത്വം ഇല്ല എന്ന്? ആര് പറഞ്ഞു? അപ്പൊ എല്ലാ ക്രിസ്ത്യൻസ് പറഞ്ഞോളൂ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് എന്നത് ബൈബിളിൻ്റെ അകത്ത് പറയുന്ന സംഭവമാണ്, അത് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. ആ ദൈവിക സങ്കല്പത്തെ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിഞ്ഞോളന്നില്ലല്ലോ, ഏകദൈവ സങ്കല്പത്തിലാണല്ലോ ക്രിസ്ത്യാനി. അതാണ് പ്രശ്നം. ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവികം ഒരു സങ്കല്പമല്ല. ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ ദൈവികത എന്ന് പറയുന്ന ഒരു സങ്കല്പമാണ്. ഇപ്പൊ ഞാൻ കേരളത്തിൽ ജീവിക്കുന്ന ഞാൻ അമേരിക്കയിൽ എത്തുന്നു എന്നുള്ളത് എന്റെ സങ്കല്പമാണ്. ഇപ്പം ഇവിടെ അമേരിക്കയിലിരിക്കുന്ന ഗബ്രിയേല് സൗദിയിലെത്തി എന്ന് പറയുന്ന ഒരു സങ്കല്പമാണ്. അത് സങ്കല്പിക്കുക എന്നുള്ളതാണ്, കാരണം നടക്കാത്ത കാര്യമാണല്ലോ. പക്ഷെ ഞാനും വിശ്വസിക്കുന്ന ബൈബിൾ വിശ്വസിക്കുന്ന ഒരാള് ഞങ്ങൾ ദൈവിക സങ്കല്പം എന്ന് എവിടെയും പറയാറില്ല. ക്രിസ്ത്യാനിറ്റിക്ക് ഉറപ്പാണുള്ളത്, ദൈവം എന്നത് ത്രിയേക ദൈവം എന്നുള്ളത്, പിതാപുത്ര പരിശുദ്ധാത്മാവ് എന്നുള്ളത്. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം പിതാവും പുത്രവും പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞിരിക്കെ അപ്പോസ്തല പ്രവർത്തിക്കാത്ത സ്തെഫാനോസ് കല്ലെറിഞ്ഞു വീഴുന്ന സമയത്ത് അദ്ദേഹം പരിശുദ്ധാത്മാവ് നിറവനായി സ്വർഗത്തിലേക്ക് നോക്കുമ്പോൾ സ്വർഗത്തിൽ പിതാവും പുത്രനും ഇരിക്കുന്നത് കാണുകയെ എന്ന് പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് ഉറപ്പുള്ള കാര്യമാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവ്. ആ ദൈവികതയെ ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു. എന്നാൽ ലാഹദേവനായി ഇസ്ലാമിന്റെ അടിമത്തത്തിൽ നിൽക്കുന്നവർ, ചിലപ്പോൾ ഇസ്ലാം വിട്ടുപോയവരാണെങ്കിലും ദൈവിക സങ്കല്പം എന്ന് പറയാറുണ്ട്. ഞങ്ങൾ ആ സങ്കല്പത്തിൽ വിശ്വസിക്കുന്നവരല്ല, ഞങ്ങൾക്കുറപ്പുള്ളതാണ് പിതാവായ ദൈവം. പഴയ നിയമം നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് കാണുവാൻ സാധിക്കും, ഞാൻ ജീവിപ്പിക്കുന്നവനാകുന്നു എന്ന് പറയുന്നുണ്ട് ആവർത്തന പുസ്തകത്തിൻ്റെ അകത്ത്. യോബിന്റെ പുസ്തകത്തിൽ നോക്കുകയാണെങ്കിൽ പരിശുദ്ധാത്മാവ് ആത്മാവ് എന്നെ ജീവിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. പുതിയ നിയമത്തിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സുവിശേഷങ്ങളിൽ നോക്കുകയാണെങ്കിൽ യേശു ക്രിസ്തു പലരെയും ജീവിപ്പിക്കുന്നുണ്ട്. മൂന്നുപേരുടെയും പ്രവൃത്തി ഒന്നാണ്. പഴയ നിയമത്തിൽ പിതാവായ ദൈവം സകല പ്രവാചകന്മാരിലൂടെയും മറ്റുള്ളവരുടെ അറിയിച്ചു, നിങ്ങൾ പാപം ചെയ്യരുത്, പാപത്തിൽ നിന്ന് പിന്തിരിഞ്ഞു വരിക, പാപം ചെയ്യുന്ന ഒരു ജനത നമുക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പാപത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നുണ്ട്. പുതിയ നിയമത്തിലേക്ക് വന്നാൽ യേശു ക്രിസ്തു എല്ലാവർക്കും സൗഖ്യം കൊടുക്കുന്നു, ഉപദേശം കൊടുക്കുന്നു. ഏറ്റവും കൂടുതൽ കൊടുത്ത ഒരു കാര്യമാണ് നിങ്ങൾ ഇനി മേലാൽ പാപം ചെയ്യരുത്, ഞാൻ നിങ്ങളുടെ പാപം മോചിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്ന പല ഭാഗങ്ങളുമുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് പാപത്തെപ്പറ്റിയും നീതിയെപ്പറ്റിയും ന്യായവിധിയെപ്പറ്റിയും ബോധ്യം വരുത്താൻ വേണ്ടിയാണ്. അതുകൊണ്ട് മൂന്ന് പേരുടെ പ്രവൃത്തി ഏത് രീതിയിൽ നോക്കിയാലും മൂന്നല്ല, ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് പരിശുദ്ധ ത്രിയേകത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അതാണ് ഞങ്ങൾക്ക് സങ്കല്പമല്ല, ഞങ്ങൾക്കുള്ളത് ദൈവം എന്നത് ഉറപ്പാണ്. വേറെ ആർക്കെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ഞാനേ നിങ്ങളുടെ സങ്കല്പം എന്ന് പറഞ്ഞാൽ ഏതൊരു മതവിശ്വാസിക്കും അവനാണ് ദൈവികം സങ്കല്പമല്ല, ഉറച്ചതാണ്. പക്ഷെ മറ്റുള്ളതിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ക്രിസ്ത്യാനി, ഞാൻ ഇസ്ലാമിൽ വിശ്വസിക്കുന്നതോടൊപ്പം തന്നെ ക്രിസ്ത്യാനികളുടെ സങ്കല്പം ത്രികേയത്തെ സങ്കല്പം എന്ന് എനിക്ക് പറയാൻ പറ്റൂ. അല്ലെങ്കിൽ എന്ന് വെച്ചാൽ ഏകദൈവം എല്ലാവർക്കും ഒരേ ദൈവമാണ്, അങ്ങനെ പല ചോദ്യങ്ങളും അതിൻ്റെ അപ്പുറമുണ്ട്. അപ്പോൾ ഏതായാലും സങ്കല്പം ഇസ്ലാമിലും അള്ളയാണ് ദൈവം എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ആളാണ് ഇസ്ലാം മതവിശ്വാസം. ഇപ്പം ഹിന്ദുക്കൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഹിന്ദുക്കളിൽ ശിവനെ ദൈവമാണെന്ന് സങ്കല്പിക്കല്ല, ഉറച്ച് വിശ്വസിക്കുന്നത്. അള്ളാഹു എവിടെയെങ്കിലും ഖുർആനിലാത്ത മുഹമ്മദിനോട് നേരിട്ട് ഞാൻ ദൈവമാണ് നിങ്ങൾ എന്നെ ആരാധിക്കണം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ടോ?
അല്ല അങ്ങനെ അങ്ങനെ ഉണ്ടോ? ഞാൻ ഖുർആനെ പറ്റിയിട്ട് ഞാൻ പഠിച്ചു നോക്കി. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ഈ ഖുൽ അല്ലാഹു അഹദ് നല്ല ഇതിലുണ്ട്, എന്താണ് ദൈവം എന്ന് പറയുന്നുണ്ട്. എന്താണ് ദൈവം എന്നുള്ള ഇസ്ലാമിക സങ്കല്പം പറയുന്നുണ്ട്, ഇസ്ലാമിക ഇതിൽ പറയുന്നുണ്ട് ഖുൽ അല്ലാഹു അഹദ്. ഒരൊറ്റ അധ്യായം കൊണ്ട് പണ്ഡിതന്മാർക്കിടയിൽ പല അഭിപ്രായം ഉണ്ട് അബ്ദുള്ള, അതുകൊണ്ട് അത് നമുക്ക് ഒരുമിച്ച് വെക്കാനും പറ്റത്തില്ല. പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു സംഭവമാണ് അത്. അത് 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 എന്താണ് എന്താണ് എന്നുള്ളത് എന്നാ എന്താണ് അതിന്റെ അർത്ഥം? അതായത് നമ്മൾ നമ്മൾ അല്ല നമ്മൾ നമ്മൾ വ്യക്തി വ്യക്തി ഒരു വ്യക്തിയെ എന്താണെന്ന് വെച്ചാൽ മനുഷ്യ മനുഷ്യൻ എന്താ ചെയ്യാൻ പാടില്ലാന്ന് വെച്ചാൽ ഒരു ദൈവമായിട്ട് കാണുമ്പോഴും സമതിയത്ത് അതായത് എല്ലാം കഴിയുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളത് ഒരു മനുഷ്യനെ നമ്മൾ അട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കരുത് എന്നാണ് ആ ഇതിൽ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ന് വെച്ചാൽ കേട്ടില്ല കേട്ടില്ല എന്തോ പറഞ്ഞ എന്തോ പറഞ്ഞ ദൈവം സംസാരിച്ചു, ദൈവം പ്രവാചകനിലൂടെ സംസാരിക്കുക അല്ലെങ്കിൽ ദൈവിക വചനങ്ങളാണ് പ്രവാചകനിലെ ബൈബിളിലും പറയുന്നത് അല്ലെങ്കിൽ എന്ന് വെച്ചാൽ ഖുറാനിലും പറയുന്നത് ദൈവിക വചനങ്ങളാണ് എന്നാണ് ഇസ്ലാം മതം വിശ്വസിക്കുന്നത്, ഇസ്ലാം മത വിശ്വാസി എന്നുള്ള രീതിയിൽ ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ നിങ്ങൾ പറഞ്ഞ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ ചോദ്യത്തിന് ഞാൻ ഇസ്ലാമിക എന്ന് വെച്ചാൽ എനിക്ക് ശരിക്കും എന്ന് വെച്ചാൽ ഇസ്ലാമിക ആയത്തോ ഹദീസോ ശരിക്കും എന്ന് വെച്ചാൽ എനിക്ക് പൊച്ചടിക്ക് എടുത്ത് പറയാൻ അതിൻ്റെ അർത്ഥം പറയാനും കഴിയില്ല. അപ്പൊ ഏതായാലും ഇതിലെന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞല്ലോ അല്ലാ ഞാനാണ് ദൈവം എന്ന് പല സന്ദർഭങ്ങളിലും വ്യംഗ്യമായിട്ട് എന്ന് വെച്ചാൽ സൂചിപ്പിച്ചിട്ടുണ്ട്, വ്യംഗ്യമായിട്ടോ അല്ലെങ്കിൽ നേരിട്ടോ. ഇതിൽ ഖുൽ അല്ലാഹു അഹദ് പറയുക, അള്ളാഹു ആണ് പിന്നെ ഒരുവനാണ് എന്ന് പറയുക എന്ന് പ്രവാചകനോട് പറഞ്ഞതെന്ന് വെച്ചാൽ ജനങ്ങളോട് പറയാനും വേണ്ടിയിട്ടാണ്. അപ്പം അതെന്നതെന്ന് വെച്ചാൽ ഈ അള്ളാ ഞാനാണ് ദൈവം എന്ന് ഉദ്ഘോഷിക്കുന്നതും തുല്യമാണ്. എനിക്കിപ്പോൾ അതും ആ ഒരു ആയത്തെ പറയണം അല്ലെങ്കിൽ ഇതാക്കാനുള്ള അതിനെപ്പറ്റി പറയുന്നുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്താണ് പിന്നെ വ്യത്യാസം എന്ന് പറഞ്ഞുകൊടുത്താണ് അള്ളാഹു അഹദ് അള്ളാഹു സമദ് എന്ന് പറയുന്നുണ്ട്. സമദ് എന്നാൽ പിന്നെ ആശ്രയമില്ലാത്തവൻ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ഇതാണ് ഇതാണ് ദൈവത്തിൻ്റെ സങ്കല്പം എന്ന് പറയുന്നത്. അപ്പം ഞാൻ അതല്ല പറഞ്ഞത്, ഞാനെന്ന് വെച്ചാൽ ഈ ത്രികേയത്വം എനിക്ക് ഒരു 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 സംഭവമാണ്. ത്രികേയത്തെ എനിക്ക് വിശ്വസിക്കാൻ ഒരു ചെറിയൊരു പ്രയാസമുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഭൂമിയിൽ വന്ന യേശു ദൈവമാണ് എന്ന് പറയുന്നതിൽ എനിക്കൊരു വിയോജിപ്പുണ്ട്. ആ വിയോജിപ്പ് എന്താണെന്ന് വെച്ചാൽ ഞാൻ പ്രവാചകനാണെന്ന് പറയുന്നുണ്ട്. അപ്പം അങ്ങനെയാണ് ആ പ്രവാചകത്തെ എന്ന് വെച്ചാൽ ഇപ്പോൾ ഹിന്ദു മതവിശ്വാസികൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ കൃഷ്ണൻ ദൈവമാണെന്ന് പറയുന്നുണ്ട്. ദൈവത്തിന്റെ അവതാരല്ലേ പറയുന്നത്? അത് രണ്ടും തമ്മിലെ വ്യത്യാസം എന്താണ്? അല്ല അബ്ദുള്ള, നിങ്ങൾ ഈ ഡീപ്പിൽ ഇട്ടിരിക്കുന്ന സംഭവം എന്താ? അത് ഞാൻ പറഞ്ഞു. അല്ലല്ല, നിങ്ങൾ ഈ പറയുന്ന സമയത്ത് മാത്രമേ മനുഷ്യന് ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ. നിങ്ങളുടെ ഏതോ 360 വർണ്ണം വന്നിട്ട് എല്ലാരും ഭക്ഷണം കഴിക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കഴിക്കാൻ പാടില്ല എന്നാണ് നിയമം. ഞാൻ പറയട്ടെ, ഞാൻ ഇതിന് രണ്ട് മിനിറ്റ് ഞാൻ പറഞ്ഞുതരാം. അതെന്താ സംഭവം? നാണമില്ലോടോ തനിക്ക്? നാണമില്ലോടോ താൻ ഏത് നാട്ടിലോടെ ജീവിക്കുന്ന? താൻ വലിയ സെക്യുലറിസം പറയുന്ന ഒരു നാട്ടിലുള്ള ഒരു മനുഷ്യനല്ലോടോ? താൻ ഒരു മലയാളി അല്ലോടോ? പറഞ്ഞു തരട്ടെ, മിണ്ടാതിരിക്കും. ഞാനൊന്ന് പറയാം, ഞാൻ എന്താ അല്ല എന്താണ് എന്താണ് അത് സംഭവം ഞാൻ പറഞ്ഞുതരാം. എന്താണ് ജാമേ ഈ രീതിയിൽ അധിക്ഷേപിക്കുന്നതുകൊണ്ട് എന്താണ് സംഭവം വിശദീകരിച്ചിട്ട് ചോദിച്ചിട്ട് എന്റെ മറുപടി കേട്ടിട്ട് പറയണത്? തനിക്ക് ഇതിനകത്ത് എന്ത് ന്യായമാണുള്ളത്? താൻ ഈ ഡീപ്പിട്ടിരിക്കുന്ന സംഭവം എന്തുവാ? തന്റെ നാട്ടില് താൻ പറയുന്ന ഒരു സ്ഥലത്ത് കേരളത്തിൽ തന്നെ ജനിച്ചു വളർന്ന ഒരു മനുഷ്യനായ നീ ഇങ്ങനത്തെ ഒരു മെസ്സേജ് ഇട്ടിട്ട് ഇവിടെ വന്നിട്ട് സെക്യുലറിസം വിളമ്പുന്നോടാ? നിനക്ക് എന്ത് എന്ത് ന്യായമാണോ ഉള്ളത്? മാറി പറയാലല്ലേ, നീ പറയാലല്ലേ, പറയാലല്ലേ. ഇനി ഇത് ഇതെന്താണെന്നറിയോ? ഇത് 2019 ഫേസ്ബുക്കിൽ എന്താണെന്ന് വെച്ചാൽ ഒരാൾ നമ്മളെ ഞാൻ അയാളെ ഐ ഡി എടുത്ത് നോക്കി, അയാളെ ഐ ഡി എടുത്ത് നോക്കിയപ്പോൾ ഒരു ബി ജെ പിന്റെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് അംഗം ഷെയർ ചെയ്തൊരു സംഭവമാണത്. ഈ ഷെയർ ചെയ്ത സംഭവം ഞാനതിൽ ഡീപ്പിടാണ്. ഞാൻ ഇതിൽ ഇബ്രാഹിം അങ്ങനെന്തോ അഹമ്മദ് ഹാജി എന്ന് പറഞ്ഞിട്ട് ഞാൻ അയാൾ ഡി പി തുറന്ന് നോക്കി. അയാൾ ഡി പി തുറന്ന് നോക്കിയപ്പോൾ ലോക്ക്ഡാണ്. ഇനി ഈ സംഭവം പറഞ്ഞുതരാം. ഇതിനെന്ന് വെച്ചാൽ അന്ന് വ്യാപകമായിട്ട് നോമ്പ് കാലത്ത് ഇതിങ്ങനെയാണ് സംഭവിക്കണമെന്നാണ് ഇങ്ങനെ മതേതര കാലത്ത് ഇങ്ങനെ സംഭവിക്കും, പിന്നെ കേരളത്തിൽ അത് സംഭവിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ പിയുടെ സ്റ്റേറ്റ് കൗൺസിൽ അംഗം ബി ജെ പിക്കാർ ആർ എസ് എസ്കാർ ഷെയർ ചെയ്ത സംഭവമാണിത്. ഇനി ഇതെന്തുകൊണ്ടാണ് ഇതിങ്ങനെ ചോദിക്കണം നിങ്ങൾ? ഇതെന്തുകൊണ്ടാണ് ഇട്ടെന്ന് പറയുക? ഈ പറഞ്ഞ അതായത് നമ്മളൊക്കെ പലപ്പോഴും പറയാറുണ്ട് ബി ജെ പി ആർ എസ് എസ്കാർ അല്ലെങ്കിൽ എന്ന് വെച്ചാൽ സംഘപരിവാർ തെറ്റായിട്ടുള്ള പിന്നെ വിവരങ്ങളും കാര്യങ്ങളും സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നു. ഈ പറഞ്ഞ സ്ഥലം ഉണ്ടല്ലോ മലപ്പുറം ജില്ലയിലെ മൊറയൂർ എന്ന് പറഞ്ഞ സ്ഥലം എൻ്റെ സ്ഥലമാണ്. എൻ്റെ സ്ഥലത്ത് എന്ന് വെച്ചാൽ ഈ ഒരു സംഭവം ഇങ്ങനത്തെ സംഭവം ഉണ്ടായിട്ടേ ഇല്ല.
ഉണ്ടായിട്ടില്ല. മൊറയൂർ എന്ന് പറഞ്ഞാൽ എടക്കാപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലം ഇല്ല. മൊറയൂർ എടപ്പറമ്പുണ്ട്, ഒരു എൻ്റെ നാട് ഞാൻ താമസിക്കുന്നത് 1 കിലോമീറ്റർ അപ്പുറത്ത് എടപ്പറമ്പുണ്ട്, 1 കിലോമീറ്റർ പടിഞ്ഞാറോട്ട് പോയി എക്കാപ്പറമ്പുണ്ട്. രണ്ടും കൂടി സംയോജിപ്പിച്ചിട്ട് എടക്കാപ്പറമ്പ് എന്ന സ്ഥലം ഉണ്ടാക്കി അവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സംഭവം ഇട്ടത്. അല്ലാതെ അതെന്തെന്ന് വെച്ചാൽ അത് ഇല്ല ഇല്ല സംഭവം അത് ചോദിക്കുമ്പോഴേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഞാൻ അല്ല ഞാൻ പബ്ലിസിറ്റി കൊടുക്കുമ്പോഴേ ഇപ്പൊ അതോ അല്ല ഇപ്പൊ അതുകൊണ്ടാണല്ലോ, അതുകൊണ്ടാണല്ലോ താങ്കൾ ചോദിച്ചത്. ഇത് ഈ താങ്കൾ ചോദിച്ചത് അതുകൊണ്ടല്ലോ. താങ്കൾ ഞാൻ ഇപ്പൊ മനസ്സിലായല്ലോ, ഇപ്പൊ മനസ്സിലായല്ലോ എന്തിനാണ്. ഇപ്പൊ ചോദിച്ചപ്പോഴേ എനിക്കത് പറയാൻ കഴിയുള്ളൂ. പറഞ്ഞു ഞാനത് ഇട്ടത് കൊണ്ടുവന്നുകൊണ്ടാണ്. ഇതേ രീതിയിൽ ഒരുപാട് ആരോപണങ്ങൾ ഈ അടുത്ത് എല്ലാ കാലത്തും സംഭവിക്കാറുണ്ട്. മലപ്പുറം ജില്ലേനെ പറ്റിയിട്ട് ആരോപണം ഉണ്ടായിക്കാറുണ്ട്. ഇതെന്ന് വെച്ചാൽ ഒരാൾ ചോദിക്കണം ഇതിനെ പറ്റിയിട്ട് ഇതെന്താണ് സംഭവം എന്ന് അറിയണമെന്നുള്ള രീതിയിലാണ്. പക്ഷെ അത് താങ്കൾ എൻ്റെ മറുപടി കേൾക്കണമുണ്ട്. ആക്ഷേപിച്ച ആക്ഷേപം എന്തൊക്കെയാണെന്ന് അറിയാം, താങ്കൾക്ക് അറിയാലല്ലേ. ഇനി അതിലൊന്നെന്ന് വെച്ചാൽ ഖേദിച്ചാളാ ഒന്ന് പറഞ്ഞാളാ, ഇതാണ് ഞാനത് മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല. സംഭവം എന്താണെന്ന് അറിയാം, ഇനിയിപ്പോൾ അതിന് കിട്ടുകയാണെങ്കിൽ ചോദിക്കുമ്പോഴേ എനിക്ക് പറയാൻ കഴിയുള്ളൂ. സമൂഹത്തിൽ ഇങ്ങനെ ഇങ്ങനെ ഉണ്ട്. അല്ല സുഹൃത്തെ, ഞാൻ തെളിവ് പറ്റുള്ളൂ. തന്റെ നാട്ടിൽ ഇത് പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ പോയിട്ട് കമ്മ്യൂണിസ്റ്റുകാർ DYFIക്കാർ പോലും അവിടുന്ന് ഒരു ഭക്ഷണം കിട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഒരുത്തനെ അവരുടെ പാർട്ടിയിൽ നിന്ന് വരെ എടുത്ത് പുറത്താക്കിയിട്ടുണ്ട്. ഇതൊക്കെ ഞങ്ങൾക്ക് അറിയുന്ന സംഭവമാണ്. താൻ ഈ കാണിച്ചിരിക്കുന്ന വളരെ മോശമായ ഒരു DP ആണ്. കാരണം എന്താ വെച്ചാൽ തന്റെ നാട്ടിൽ ഈ പറയുന്ന മറ്റുള്ള ജാതിക്കാർക്ക് ആ സമയത്ത് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, വെള്ളം പോലും കിട്ടത്തില്ല. കാരണം ഞാൻ മണ്ണാർക്കാടുള്ളവനാണോ? എനിക്കറിയാം മലപ്പുറത്ത് വന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. മലപ്പുറം ടൗണിൽ ഞാൻ പറഞ്ഞുതരാം. നോമ്പുകാലത്ത് തുറക്കണം, സാഗർ ഹോട്ടൽ തുറക്കാറുണ്ട് അവിടെ. മലപ്പുറം 2 സാഗർ ഹോട്ടലുണ്ട് തുറക്കാറ്. നോമ്പുകാലത്ത് പ്രമീല ഹോട്ടൽ തുറക്കാറുണ്ട്. ഇത് ഇതെന്താ മനസ്സിലാക്കിയത്, ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താ? നാളെ അവനെ ഒരു അവസരം കിട്ടി അവനെ തല്ലി അവന്റെ ഹോട്ടൽ അടപ്പിക്കണം വെച്ചിട്ടാണ് താൻ അത് നോട്ടീസ് ചെയ്തിരിക്കുന്നത്. ഞാൻ നോട്ടീസ് ചെയ്തതുകൊണ്ടല്ല ഇത് അല്ലേ, ഇത് നോട്ടീസ് ഇതെന്താണെന്നറിയാം. ഇത് ഇസ്ലാമിന്റെ ഇടയിലല്ല, ഇതെന്ന് വെച്ചാൽ BJP ഇടയിൽ മൊത്തം പോയ സംഭവമാണത്. BJP RSSR ഇടയിൽ മൊത്തം പോയ സംഭവമാണത്. ഇനി നമ്മൾ ഇതിന് കാലങ്ങളായിട്ട് ഷെയർ ചെയ്ത് എല്ലാവരും പിന്നെ കുഴപ്പമാണ് അബ്ദുള്ള. അതുകൊണ്ടാണ്, കാരണം എന്താ വെച്ചാൽ മറ്റുള്ള ഹോട്ടൽ തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾ അടിച്ചു തീർക്കുക, നിങ്ങൾ ഇല്ലാതാക്കുക, നിങ്ങളെ ആ സ്വഭാവമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഞങ്ങൾ എല്ലാരും അനുഭവിക്കുന്നതാണ്. ഞാൻ അവിടെ വന്നിട്ട് ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ ഞാൻ ഹോട്ടൽ തപ്പി നടന്നിട്ടുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പെരിന്തൽമണ്ണ EMS ഞാൻ വന്നതാണ്. ആ സമയത്ത് ഇത് സംഭവിച്ചിട്ടുള്ള കാര്യമാണ്. നീ അബ്ദുള്ളെ, നീ ആ വർത്തമാനം ഒന്നും പറയണ്ട അബ്ദുള്ളെ. ഈ പറയുന്ന മലപ്പുറത്ത് ഈ പറയുന്ന പോലെ നിങ്ങൾ ചില ഹോട്ടലുകൾ മാത്രം തുറക്കാറുണ്ട്, അവരെ പോലും നിങ്ങൾ പൂട്ടിക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. എന്തുവാണോ തന്റെയൊക്കെ മതേതരത്വം എന്ന് പറയുന്നത്? എന്ത് സെക്യുലറിസം ആണോ നിങ്ങളൊക്കെ ഈ രാജ്യത്തിന് വേണ്ടി കൊടുക്കുന്നത്? നിങ്ങളൊരു കോപ്പും കൊടുക്കാറില്ല. നീ ഒന്ന് ആ കാര്യത്തിലൊന്നും വർത്തമാനം ഒന്നും പറയാം. ശരി, താങ്കൾ അങ്ങനെയായിട്ട് പറയാണ്, പിന്നെ ചെയ്യാണ്. ഇനി ഒരു ഹോട്ടൽ തുറക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണമെന്നറിയോ? ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു ഹോട്ടൽ തുറക്കണം എന്നുണ്ടെങ്കിൽ അവിടെ കച്ചവടം ഉണ്ടെങ്കിൽ ആ ഹോട്ടൽ അപകടമായിട്ട് പുറത്തേക്കുള്ളൂ. ഇനിയും പറഞ്ഞുതരാം, മലപ്പുറം ജില്ലയിൽ ഞാൻ നിരീക്ഷിച്ചിടത്തോളം കാലം ഒരു മുസ്ലിം ഹോട്ടൽ എന്തായിട്ടില്ല, തുറന്നതിന് ശേഷം പൂട്ടിപ്പോയിട്ടില്ല. ഇനി അതിന് ഇതും കൂടി പറഞ്ഞുതരാം. ഇതുവരെ ഒരു പബ്ലിക് സദസ്സിൽ വന്നിട്ട് ആ മുസ്ലിം എന്ന് പറയുന്നതിന് ഒന്നുമില്ലാത്തവന് മുസ്ലിം എന്ന് പറയുന്നത് ഇതാണെന്നുള്ള രീതിയിൽ നീ ഞങ്ങളോട് സംസാരിക്കും. ഞാൻ സൗദി അറേബ്യയിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഇവിടെ മുസ്ലിമിനും ആ മുസ്ലിമിനും തരുന്ന രീതി രണ്ടും രണ്ടാണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം ഞാനൊരു ഇന്റർവ്യൂവിന് പോയിട്ട് എടുത്തു വെച്ചിട്ട് പേര് നോക്കിയിട്ട് CV എടുത്ത് മറ്റു മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു QC ഇന്റർവ്യൂവിന് പോയിട്ട് ആ രീതിയിൽ നീ നാട്ടിലിരുന്നോണ്ട് വർത്തമാനം പറയരുത് കേട്ടോ. നീ എന്ന് പറയുന്നത് നീ വലിയ മറ്റേ ഞങ്ങളൊക്കെ നസ്കുകളാണ്, ഞങ്ങളൊക്കെ മറ്റവന്മാരാണ്, ആ രീതിയിലുള്ള വർത്തമാനം ഒന്നും ഞങ്ങളുടെ അടുത്ത് പറയരുത് കേട്ടോ. നജസുകളാണെന്നുള്ള രീതിയിൽ അതൊക്കെ നീ നിന്റെ വീട്ടിൽ പോയി പറയണം. സുഹൃത്തേ, അല്ല ഞാൻ പറഞ്ഞ എന്റെ നാടിനെ പറ്റിയിട്ട് ഒരു കാര്യം പറയുമ്പോഴേ, ഇപ്പോഴേ എന്റെ നാട്ടിലെന്ന് വെച്ചാൽ ഈ നോമ്പ മാസത്തെ എന്ന് വെച്ചാൽ വനിതാ ഹോട്ടൽ തുറന്നിട്ടുണ്ടോ? വനിതാ ഹോട്ടൽ തുറന്നിട്ടുണ്ടേ? ഇപ്പോഴും എനിക്കറിയാം,
നിനക്കറിയാം നിന്റെ നാട്ടിൽ ഏതൊക്കെ റോഡില് തുറന്നിട്ടുണ്ട്, ഞങ്ങൾ അങ്ങനല്ല നോക്കുന്നത്. എവിടെങ്കിലും ഭക്ഷണം കിട്ടുമെന്നോ ഞങ്ങൾ നോക്കുന്നത്, അല്ലാണ്ട് നിന്റെ നാട്ടിൽ തുറന്നു വെച്ചിരിക്കുന്ന ഹോട്ടലിന്റെ പേരും അതിന്റെ ഡീറ്റെയിൽസും എടുത്തിട്ട് നിന്റെ മറ്റേ അടുത്ത് കൊണ്ടുപോയിട്ട് നീ ഞങ്ങൾ അവരെ പൂട്ടാൻ നോക്കുന്ന രീതിയിലുള്ള വർത്തമാനം ഞങ്ങളോട് പറയും കേട്ടോ. ജാമേ ജാമേ, മലപ്പുറം ടൗണിൽ വന്ന കാണ്ട് എവിടെ ഭക്ഷണം കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരും കാണിച്ചു തരും. മലപ്പുറം ടൗണിലാണ് സാഗർ ഹോട്ടലിൽ കാലങ്ങളായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. സാഗർ ഹോട്ടലിൽ കോട്ടപ്പടിയിൽ സാഗർ ഹോട്ടൽ കാലങ്ങളായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. തുറക്കാത്ത ഹോട്ടലിന്റെ മുന്നിൽ പോയി കണ്ട് തുറക്കണം എന്ന് പറയുന്നതാ സാഗര പ്രശ്നം. അവിടെ പോയി കണ്ട് ഇതാക്കണം എന്നാണ്. ഈ ഒരു മാസം എന്ന് വെച്ചാൽ സാധാരണ എന്ന് വെച്ചാൽ നവീകരണത്തിന് ഉപയോഗിക്കലാണ്. അവിടെ നിന്ന് വെച്ചാൽ ഇതുവരെയായിട്ട് കാലങ്ങളായിട്ട് എന്ന് വെച്ചാൽ മലപ്പുറം ജില്ലയിൽ ഒരു ഹോട്ടലും അടച്ചിട്ടില്ല. എവിടെയായിട്ട് പുതു തുറന്നിട്ടുള്ളൂ ഇനി? അതായത് അതെ തുറക്കണമല്ല, തുറക്കണമല്ല, അടപ്പിച്ചിട്ടില്ല. പിന്നെ ജാമേ പിന്നെ എന്താന്ന് വെച്ചാൽ തോന്നിയ മാതിരി പറയരുത്. മഞ്ചേരി 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 ഗീതാഭവൻ ഉണ്ട് എന്നൊക്കെ. മഞ്ചേരി ഗീതാഭവൻ ഹോട്ടൽ ഒരു മിനിറ്റ്, മഞ്ചേരി ഗീതാഭവൻ ഹോട്ടലുണ്ട് എവിടെയെന്നറിയോ? കോടതിയുടെ മുന്നിൽ കാലങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന മഞ്ചേരി ഗീതാഭവൻ ഹോട്ടലുണ്ട്. മഞ്ചേരി എന്ന് വെച്ചാൽ പുഷ്പ ഹോട്ടലുണ്ട്, കാലങ്ങളായിട്ട് നോമ്പിന് തുറക്കണതാണത്. അതൊക്കെ ഒന്ന് സംസാരിച്ച് നോക്ക്. എന്നിട്ട് എന്ന് വെച്ചാൽ ഇതുണ്ടാവണില്ല ഇല്ല എന്ന് പറയുമ്പോഴാണ് ഗീതാഭവന്റെ മുന്നിൽ നിന്ന് പോയി കാണുന്നു വെച്ചാൽ തുറക്കാത്ത ഹോട്ടൽ തുറക്കണം എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. എന്താണ് നീ പറയുന്നതിന്റെ അർത്ഥമുള്ളത്? അത്രേ 90% ഹോട്ടൽ അടച്ചിട്ടിട്ട് 10% ഹോട്ടൽ ഏതെങ്കിലും മൂലയിലുള്ളത് അവിടെ വന്നപ്പെടുന്ന ഒരു സാധാരണക്കാരന്, അതായത് കേരളത്തിൽ എന്ന് പറയുന്ന 14 ഡിസ്ട്രിക്റ്റുകളില് ബാക്കിയുള്ള 13 ഡിസ്ട്രിക്റ്റിൽ നിന്നും അവിടെ വന്നപ്പെടുന്നവര് ഈ ഹോട്ടലുകളെ തപ്പിപ്പോണോ? എല്ലാ ഹോട്ടലും തുറന്നിടുന്നൂടെ? എന്ത് വർത്താനമാണ് അബ്ദുള്ള നീ പറയുന്നത്? നീ എന്ത് സെക്യുലറിസമാണ്? കച്ചവടം ഉണ്ടെങ്കിലല്ലേ? അല്ല ഞാൻ പറഞ്ഞ ലാഭത്തിന് വേണ്ടിയല്ലേ, ലാഭത്തിന് വേണ്ടിയല്ലേ, ലാഭത്തിന് വേണ്ടിയല്ലേ ജാമേ ഒരു ഒരു പ്രസ്ഥാനം ഒരു കട തുറന്നെടുക്കല്. നോമ്പിന് പിന്നെ എല്ലാ ഹോട്ടലും തുറന്നു കഴിഞ്ഞാൽ കച്ചവടം ഉണ്ടാവില്ല, കൂലി പോലും കൊടുക്കാൻ തകയില്ല. അതാണ് തുറക്കാത്തത്. ഹോട്ടലും തുറന്നിറങ്ങുമ്പോ മറ്റുള്ളവർക്ക് കഞ്ഞി കുടിക്കാൻ വക കിട്ടുന്നില്ല എന്നാണ് നീ പറയുന്നത്. പിന്നെ എന്തിനാണ് അവരെല്ലാം തുറന്നിരിക്കുന്നത്? നീ എന്ത് മണ്ടത്തരമാണ് അബ്ദുള്ള പറയുന്നത്? അല്ല വിവരക്കേട് പറഞ്ഞ ജാമേ, വിവരക്കേട് പറയണത് വിവരക്കേട് അല്ല, വിവരക്കേട് പറഞ്ഞ ജാമേ ഒന്ന് ആലോചിച്ച് നോക്ക് ജാമേ. നമുക്ക് കച്ചവടം ഉണ്ടെങ്കിൽ ഏതൊരാൾ എന്തായാലും എന്ന് വെച്ചാൽ സാധനം തുറന്നിടുള്ളൂ, അല്ല എങ്കിൽ നിന്ന് വെച്ചാൽ കച്ചവടം തുറന്നില്ല. ആ സമയത്ത് നിന്ന് വെച്ചാൽ എല്ലാവരും നോമ്പ് എടുത്തോളാക്കാരം എവിടെ കച്ചവടം ഉണ്ടാവുക? കച്ചവടം ഉണ്ടല്ല ഇത് നാട്ടിൽ എന്റെ ആൾക്കാർ കഴിച്ചില്ല, മറ്റുള്ള ഹോട്ടലുകളൊക്കെ പൂട്ടി പോകുന്നു നീ പറയുന്നു. അതെന്ത് ന്യായമാണ്? അതിൽ എന്ത് സെക്യുലറിസം ആണുള്ളത്? എന്റെ അല്ല അബ്ദുള്ള, ഇതൊരു സർവീസ് ആണ്. ഹോട്ടൽ എന്ന് പറയുന്ന ഒരു സർവീസ് ആണ്, ഒരു സർവീസ് ആണ്. ഓക്കെ, അതായത് മറ്റുള്ളവരെ സഹായിക്കുക, അവർക്ക് വന്നിറങ്ങുമ്പോ അവർക്ക് ഫുഡ് കിട്ടുക, അവർക്ക് കൊടുക്കുക എന്നുള്ള ഒരു സർവീസിനകത്ത് നീ ഈ കാണിക്കുന്ന സംഭവം നിന്റെ നാട്ടിലുള്ളവര് ഓക്കെ ഞങ്ങൾ കഴിക്കാത്തപ്പോ മറ്റുള്ളവരും കഴിക്കണ്ട എന്ന് ചിന്തിക്കുന്നത് എന്ത് സെക്യുലറിസം ആണത് അബ്ദുള്ള അതിനകത്തുള്ളത്? ഇതാണ് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അല്ല ഞാൻ ഇയാളെ പറഞ്ഞറി മനസ്സിലാക്കിക്കൊണ്ട് സംസാരിക്കുമ്പോൾ സംസാര ഭാഷയിൽ ഉപയോഗിക്കൂടും. ഞാൻ ഇതുവരെ ആയിട്ട് തോന്നിയ ദിവസം പറഞ്ഞോടോ ജാമന്നെ, ഞാൻ എന്തിനും നാറി, ഞാൻ എന്തെയും പറഞ്ഞോ, എന്തെയും പറഞ്ഞോ, ഞാൻ എന്തെയും പറഞ്ഞു, ഞാൻ തോന്നിയ ദിവസം പറഞ്ഞോ, ഞാൻ പറഞ്ഞോ, എനിക്ക് അൺപാർലമെന്റ്, എനിക്ക് പറഞ്ഞു താനേറെ പറയാൻ അറി മനസ്സിലാക്കിക്കൊണ്ടു കേട്ടോ, എനിക്ക് അൺപാർലമെന്റ് തന്നെയാണ്. ആ പറ ആയിക്കോട്ടെ, എന്നാ താൻ എടുത്ത് ഉപയോഗിച്ചു, താൻ കഴുത്ത് താനത് കഴുത്തിട്ടാണ്. അപ്പൊ താങ്കൾ പൊക്കിക്കൊണ്ട് കിടക്കുന്ന വലിയ മേലാളിത്ത നായകന്മാര് പറയുന്നത് എന്തോ പരതാറി എന്ന് പറഞ്ഞാൽ പാർലമെന്റ് വേണം, അത് ഞങ്ങൾ അങ്ങനെ തന്നെ ആക്സെപ്റ്റ് ചെയ്യും.